ഞാൻ ആതിര, എല്ലാവർക്കും ബ്യൂട്ടി വിങ്സിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത പ്രിയങ്ക ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം എനിക്ക് എനിക്ക് എങ്ങനെ പറയണം എന്നറിയില്ല, ഒരുപാട് താങ്ക്സ്. ലവ് യു, ലവ് യു, ലവ് യു, ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആൻഡ് അത് കാരണം വന്ന സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്നെ ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവണ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇനിയും ഇടാം. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഒരു ഗോൾഡ് ഫേഷ്യൽ കിറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. VLCCയുടെ ഒരു ഫേഷ്യൽ കിറ്റുമായിട്ടാണ് ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. സോ നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ യൂസ് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. ഇതൊരു മിനി കിറ്റാണ്. ഇത് ഒരു ഗോൾഡൻ ഫേഷ്യലിൻ്റെ ഒരു കിറ്റാണ്. ഇത് ബാക്കിൽ വന്നിട്ട് അവരതിനെ കുറിച്ചുള്ള സ്റ്റെപ്പ്, എന്തൊക്കെ സ്റ്റെപ്പാണ് ചെയ്യേണ്ടതെന്ന് അവർ എഴുതിയിട്ടുണ്ട്. ഇതൊരു 6-step പ്രോസസ്സാണ്. ഫസ്റ്റ് ടോണിങ്, പിന്നെ സ്ക്രബ്, ജെല്ല്, ക്രീം, പാക്ക്, പിന്നെ ലാസ്റ്റ് മോയ്സ്ചറൈസർ. SPF ഒരു സൺ പ്രൊട്ടക്ഷൻ പോലെ ലാസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 250 rupees ആണ്. ഇത് സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. പിന്നെ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്യാം. ഇത് പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വല്ല തീരെ കുഞ്ഞായിട്ടാണ് എഴുതിക്കുന്നത്. ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സാഷേൽസ് ഉണ്ട്. സോ ഇത് ലാസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇത് ടോണർ, നമ്മൾ ഏറ്റവും ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഇതാണ്. ഓക്കെ. ആൻഡ് പിന്നെ കുഞ്ഞു കുഞ്ഞു ഒരു 4-step പ്രോസസ്സ്, അതായത് സ്ക്രബ്, പാക്ക്, സ്ക്രബ് ഉണ്ട്, ജെല്ലുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ 4 sachets ഉണ്ട്. ഫസ്റ്റ് ഒരു ടോണറും ഉണ്ട്, എൻ്റെ ഒരു ലാസ്റ്റ് ഇടേണ്ട ഒരു ഒരു സൺ പ്രൊട്ടക്ഷൻ മോയ്സ്ചറൈസർ പോലത്തെ അതുണ്ട്. സോ ആദ്യം തന്നെ ഫേസ് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുക. ഫേസ് വാഷോ വാട്ടർ നിങ്ങളുടെ കയ്യിലുള്ള അതിട്ട് എന്തായാലും നന്നായിട്ട് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ക്ലെൻസ് കം ടോണർ, ക്ലെൻസർ പ്ലസ് ടോണറാണിത്. അലോ വിത്ത് അലോവേര, ഇത് അലോവേരയുടെ ക്ലെൻസർ പ്ലസ് ടോണറിൻ്റെ ഒരു ക്രീമാണ്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഏതെങ്കിലും പോഴ്സ് ഓപ്പൺ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പോഴ്സിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫേഷ്യലിന് വേണ്ടിയിട്ട് പോഴ്സ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഫസ്റ്റ് ഇത്രയും എടുത്തിട്ട്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഗോൾഡിൻ്റെ സ്ക്രബാണ്. സോ അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് വിത്ത് ഇത് സ്ക്രബ് ഉള്ളത് വിത്ത് ടേമറിക് ആൻഡ് ഗോൾഡ് ലീഫാണ്. അതായത് നമ്മുടെ മഞ്ഞളും ഗോൾഡിൻ്റെ ലീഫും എന്നാണ് പറയണേ. സോ ഇത് നമുക്ക് ഇട്ട് സ്ക്രബ് ചെയ്യാം. നമ്മളൊരു 5 minutes സ്ക്രബ് ചെയ്യണം. പിന്നെ ഇതിലല്ലേ നമ്മുടെ ഓരോ സാഷയിലും ഇവിടെ കണ്ടോ 2 എന്ന് എഴുതിയിട്ടുള്ള ഓരോ സാഷയിലും നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാത്തിലും എഴുതിയിട്ടുണ്ട്. സോ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് 3 അങ്ങനെ എല്ലാ സ്റ്റെപ്സും എഴുതിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ അതിൻ്റെ ബാക്കിൽ തന്നെ അത് എത്ര നേരം നമ്മൾ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അതിൻ്റെ ബാക്കിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ആ വലിയ പാക്കറ്റിലല്ലാണ്ട് ഇതിലും കൊടുത്തിട്ടുണ്ട്. സോ അത് കുറച്ചുകൂടെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. നമ്മൾ 5 minutes സർക്കുലർ മോഷനിൽ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം എന്നാണ്, വിത്ത് ഫിംഗർ ടിപ്സ് എന്നാണ് പറഞ്ഞേക്കണേ. 5 minutes സ്ക്രബ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്ത് കളയാം. ഇത് ഭയങ്കര ഹാർഷായിട്ടുള്ള ഗ്രാനുവൽസ് അല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കുട്ടി കുട്ടി ഗ്രാനുവൽസ് ആണ്. നമുക്ക് അതുകൊണ്ട് പൊതുവേ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഫേസിന് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റില്ല നല്ല ഗ്രാനുവൽസ് ഒക്കെ. ഇത് അങ്ങനെയല്ല, ഇത് ഗ്രാനുവൽസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ബട്ട് നമുക്ക് ഫേസിൽ സ്ക്രബ് ചെയ്യുമ്പോൾ അത് അറിയാൻ പറ്റത്തില്ല. സോ നമ്മൾ 5 minutes സ്ക്രബ് ചെയ്തു, കംപ്ലീറ്റ് 5 ആയില്ല, ഒരു 4-4.5 minutes നമ്മൾ സ്ക്രബ് ചെയ്തു. ഇത് നമുക്ക് ഇനി വാഷ് ചെയ്തിട്ട് വരാം.
സോ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഫേസ് ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യണുണ്ട്. പിന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ, നമ്മൾ പൊതുവേ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും ഫേസ് നമ്മളൊരു 3-4 ടൈംസ് വാഷ് ചെയ്യുമ്പം അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവില്ലേ. ബട്ട് ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഒരു ഒരു എന്തോ ഒരു ജെൽ പോലത്തെ സംഭവമുണ്ട് ഫേസിൽ, ആ സ്ക്രബിലുള്ള എന്തോ ജെൽ പോലത്തെ സംഭവമുണ്ട്. അത് പോകാൻ നല്ല പാടാണ്. നമ്മൾ നന്നായിട്ട് കഴുകണം. ഒരു ഇപ്പോൾ നമ്മൾ നോർമൽ സ്ക്രബ് ചെയ്യുമ്പോൾ ഒരു 2-3 ടൈംസ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. അതിൻ്റെ ഡബിൾ എടുക്കും ഇത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. സംതിങ് ഒരു സ്റ്റിക്കി പോലത്തെ ഒരു സംഭവം നമ്മുടെ ഫേസിൽ പോകാൻ ഭയങ്കര പാടാണ്. നന്നായിട്ട് റൗണ്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്യണം. സോ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പാണ്. തേർഡ് സ്റ്റെപ്പ് വന്നിട്ട് ഒരു ഗോൾഡ് ജെല്ലാണ് ഇത് എന്ന് പറയുമ്പോൾ, നമ്മൾ ഫേസിലിട്ടിട്ട് അത് ഫേസിൽ അബ്സോർബ് ആവണവരെ നന്നായിട്ട് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കണം. സോ അതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. സോ ഫേസിലിട്ടിട്ട് നമ്മൾ മസാജ് ചെയ്ത് അത് അബ്സോർബ് ആവണ വരെ നമ്മൾ അത് മസാജ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിലുള്ളതെന്ന് പറയുമ്പോൾ ടെർമറിക് ഉണ്ട്, സാൻഡിൽവുഡ് ഉണ്ട്, പിന്നെ ഗോൾഡ് ലീഫ് ഉണ്ട്, പിന്നെ വൈറ്റമിൻ ഇ. സോ നമുക്ക് ഇതിനി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ ഒരു ജെൽ കണ്ടന്റാണ്. ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അത് അബ്സോർബ് ആവണ വരെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് അബ്സോർബ് ആകാൻ നല്ല പാടുണ്ട്. ഇത് ഏകദേശം എന്തോ 3-4 മിനിറ്റ്സായി. ഇപ്പോഴും ആ ഒരു വെറ്റ്നസ് ഉണ്ട്. നമുക്ക് നോക്കാം ഇത് അബ്സോർബ് ആവുമെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പിലോട്ട് കടക്കാം. അത് പറയുമ്പോൾ ഒരു ഗോൾഡ് ക്രീമാണ് ഇതിലുള്ളതെന്ന് പറയുമ്പോൾ. ടേമറിക്, സാൻഡൽവുഡ്, ഗോൾഡ് ലീഫ്, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി, റോസ് പെറ്റൽസ്, പിന്നെ വെയ്റ്റ് ഗ്രെയിം, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണുള്ളത്. സോ ഇത് അവർ പറയുന്നത് എന്തെങ്ങനെയെന്ന് വെച്ചാൽ, ഇതും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഫേസിൽ അത് അബ്സോർബ് ചെയ്യണവരെ വെയിറ്റ് ചെയ്യണം എന്നാണ്. ഇത് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. നേരത്തെ ക്രീമിനെ എടുത്തത് കൂടിപ്പോയോണ്ടാണോ എന്നും എനിക്കറിയില്ല. ഇറ്റ്സ് ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യണേ. അത് അബ്സോർബ് ഇത്രയും ടൈം എടുത്തതെന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾ ജസ്റ്റ് കുറച്ചൊന്ന് ചെയ്ത് നോക്കുക. ഇതിന് മുന്നുള്ള 3 സ്റ്റെപ്പ് വരെയും ഐസ് അവോയ്ഡ് ചെയ്യണം എന്ന് അവർ ഇതായിട്ട് എഴുതിയിട്ടില്ലായിരുന്നു. ബട്ട് ഇതിൽ അവർ കമ്പൽസറി ആയിട്ട് എഴുതിയിട്ടുണ്ട് ഐസിൻ്റെ ഏരിയ അവോയ്ഡ് ചെയ്യണം എന്ന്. സോ നിങ്ങളത് ശ്രദ്ധിക്കുക. സോ ഇതും നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഇച്ചിരി സ്റ്റിക്കിയാണ് കേട്ടോ. ഇതൊരു ഇച്ചിരി സ്റ്റിക്കിയാണ്. നേരത്തെ നന്നായിട്ട് സ്റ്റിക്കിയായിരുന്നു ഇത്. ബട്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് അബ്സോർബ് ആയി. ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മുടെ 5th സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ, ഗോൾഡിൻ്റെ ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. ഇതിൽ ലെമൺ പീൽ ആൻഡ് ഗോൾഡ് ഓക്സൈഡ് ആണുള്ളത്. ആൻഡ് ഓൾസോ അലോവേര, സാൻഡിൽവുഡ്. കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ അലോവേര, സാൻഡിൽവുഡ്, ലെമൺ പീൽ, ടെർമറിക്, ഗോൾഡ് ലീഫ്, വൈറ്റമിൻ ഇ ഒക്കെ ആണ് ഉള്ളത്. ഇതിൻ്റെ ഡയറക്ഷൻസ് എന്ന് പറയുമ്പോൾ, ഇത് നമ്മൾ ഫേസിൽ തിൻ ലെയറായിട്ട് അപ്ലൈ ചെയ്യുക. ഫേസിലും നെക്കിലും തിൻ ലെയറായിട്ട് അപ്ലൈ ചെയ്യുക വിത്ത് ഫിംഗർ ടിപ്സ് ആൻഡ് അവോയ്ഡ് ഐ ഏരിയ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തൊടാനേ പാടില്ല. ഡ്രൈ ആവുന്നവരെ തൊടാനേ പാടില്ല. നമ്മൾ നോർമൽ പീൽ ഓഫ് പോലെ തന്നെ തൊടാനേ പാടില്ല. ഓൾസോ ഇത് നന്നായിട്ട് ഡ്രൈ ആകുമ്പോൾ റിമൂവ് ചെയ്യുക. സോ ഇത്രയുമാണ് ഈ സ്റ്റെപ്പ്. സോ ഞാൻ പീൽ ഓഫും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത് ഈ ഒരു സാഷയിൽ ഇന്ന് കുറച്ചുകൂടെ വേണമായിരുന്നു. കാരണം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത പോലെ ഇവിടെ ഒന്നും അപ്ലൈ ചെയ്തില്ല, ഇങ്ങോട്ട് അപ്ലൈ ചെയ്തില്ല. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വിട്ടുപോയി. ഉള്ളത് വെച്ച് ഞാൻ മാക്സിമം എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇത് എനിക്കിത് ഡ്രൈ ആയിട്ട് കാണാം. ഓക്കെ, സോ ഇത് നന്നായിട്ട് ഡ്രൈ ആയി. ഇനി നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്വേർഡ് മോഷനിൽ റിമൂവ് ചെയ്യണം കേട്ടോ.
എപ്പോഴും നമ്മൾ പീൽ ഓഫ് റിമൂവ് ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് റിമൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യാൻ വളരെ ചാൻസ് ഉണ്ട്. സോ എപ്പോഴും താഴെ നിന്ന് മുകളിലോട്ട് റിമൂവ് ചെയ്യണം, ഒരിക്കലും മുകളിൽ നിന്ന് താഴോട്ട് റിമൂവ് ചെയ്യരുത്. സോ നമ്മളത് റിമൂവ് ചെയ്തു കഴിഞ്ഞ് നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. സോ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫേസിൽ നേരത്തെ ഒരു ഡള്ളായിട്ട് ഇരുന്ന് ഇച്ചിരി ഇപ്പം ഇച്ചിരി ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ബട്ട് ഫേസ് ഭയങ്കര സപ്പിളായിട്ട് തോന്നും, ഭയങ്കര സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്, നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഫേഷ്യല്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇത് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇത് ട്രൈ ചെയ്ത് നോക്കുക, നല്ലതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പും കൂടെ ഉണ്ട്, മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചെടുത്താൽ മതിയാവുമെന്ന് തോന്നുന്നു, സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരും ഇത്. എനിക്ക് അതാണ് എനിക്ക് മെയിനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട. സോ മോയ്സ്ചറൈസറും ഇട്ട് കഴിഞ്ഞു നമ്മുടെ ഫേഷ്യൽ ഫുൾ കംപ്ലീറ്റ് ആയി. ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടും ഭയങ്കര സ്കിന്നിനൊരു ബ്രൈറ്റ്നെസ് എന്തായാലും തരും. ഒരു നെറൽ ഫേസ് ഉള്ളവർക്ക് ഇത് എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ, കാരണം പെട്ടെന്നൊരു ബ്രൈറ്റ്നപ്പ് തരണുണ്ട്, പിന്നെ സ്കിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട്, അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള, സോഫ്റ്റ് ആക്കും ഗ്ലോവും ആക്കും, ഇത് രണ്ടും ഇത് ചെയ്യണുണ്ട്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഒരു ഡൾ ഫേസ് ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നവരും ട്രൈ ചെയ്ത് നോക്കുക, ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു നല്ലൊരു റിസൾട്ട് തരും. പിന്നെ എനിക്ക് പാക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഇത് ഒരു പ്രാവശ്യമല്ല, കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്യാം, കാരണം ഇതെല്ലാം ഇനിയും ഉണ്ട്, ബാക്കിയുണ്ട്, നമുക്ക് ഇനിയും യൂസ് ചെയ്യാം. ബട്ട് ഈ പീൽ ഓഫ് മാത്രം വൺസ് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം ഇനിയും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പീൽ ഓഫിൻ്റെ, അതായത് വി എൽ സി സിയുടെ പീൽ ഓഫ് മാത്രമായിട്ട് കിട്ടുമോ ഞാൻ നോക്കട്ടെ, ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനിയും യൂസ് ചെയ്യാം, കാരണം ഈ ഗോൾഡിൻ്റെ പീൽ ഓഫ് മേടിച്ചാൽ നിങ്ങൾക്ക് ഇനിയും യൂസ് ചെയ്യാമല്ലോ. സോ അതിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മെയിനായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫേസിന് ആ ഒരു ചേഞ്ച് കിട്ടിയോന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കണം കേട്ടോ, ചേഞ്ച് കിട്ടിയാലും ഇല്ലെങ്കിലും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവുമെങ്കിൽ അത് ഒന്ന് ഷെയർ ചെയ്ത് അവരെയും കൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ താഴെ റെഡ് കളർ ബട്ടൺ സബ്സ്ക്രൈബ് കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്, അതും ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ.